നമസ്കാരം. റാഫ്റ്റോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്കുള്ള അർജന്റീന ടീമിലെ ഏതൊക്കെ താരങ്ങൾ ഉണ്ടാവും? രണ്ട് താരങ്ങൾക്ക് ടീമിൽ സ്ഥാനം ഉറപ്പുള്ളൂ എന്നാണ് ലയണൽ സ്കലോനി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ലിയോ മെസ്സിക്കും ആങ്ഹെൽ ഡി മരിയയ്ക്കും മാത്രമേ സ്ഥാനം ഉറപ്പുള്ളൂ, ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ വൈഡ് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അർജന്റീൻ മാധ്യമങ്ങളുടെ നിരീക്ഷണം അനുസരിച്ച് കോപ്പ അമേരിക്കയ്ക്കുള്ള അർജന്റീന ടീമിലെ 16-17 പൊസിഷനുകൾ ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു. ഇനി വളരെ കുറഞ്ഞ പൊസിഷനുകൾ മാത്രം, 6 പൊസിഷനുകളിലേക്ക് 10 താരങ്ങൾ മത്സരിക്കുന്നു, അവരെയാണ് പരിഗണിക്കുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. കോപ്പ അമേരിക്ക ലിസ്റ്റിൽ ഇപ്പോൾ തന്നെ പ്ലേസ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള അർജന്റീൻ താരങ്ങൾ 16-17 പേര്. ഒന്ന് ലിയോ മെസ്സി, മറ്റൊന്ന് ആങ്ഹെൽ ഡി മരിയ, പിന്നെ എമി മാർട്ടിനസ്, അർമാനി, മോലിന, ക്രിസ്ത്യൻ റൊമേറോ, നിക്കോളാസ് ഓട്ടാമെൻഡി, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, റോഡ്രിഗോ ഡിപോൾ, ലിയാൻഡ്രോ പെരേഡസ്, ജിയോവാനി ലോചെൽസോ, അലക്സിസ് മാക്കലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്, ഹുലിയൻ ആൽവാരസ്, ലൗട്രോ മാർട്ടിനസ്, നിക്കോളാസ് ഗോൺസാലസ്, ഇങ്ങനെ 16 പേര്. ആൻഡ് ഹെൽത്തിന് പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിൽ, ഇഫ് ഈസ് ഹെൽത്തി, ലിസാൻഡ്രോ മാർട്ടിനസ് കൂടി ഉണ്ടാകും. അപ്പോൾ ഇത്രയും താരങ്ങളുടെ കോപ്പ അമേരിക്കയ്ക്കുള്ള ടിക്കറ്റ് ഉറപ്പാണ്. ഇനി 6 പ്ലേസുകളിലേക്ക് 10 താരങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു ഗോൾ കീപ്പർ പൊസിഷൻ ബാക്കി കിടപ്പുണ്ട്. അതിൽ വാൾട്ടർ ബെനീറ്റസിനാണ് കൂടുതൽ സാധ്യത. 2 ഡിഫൻഡേഴ്സ് പൊസിഷൻ ഓപ്പൺ ആണ് ഇപ്പോഴും. അതിൽ 4 താരങ്ങളിൽ നിന്ന് 2 പേരെയായിരിക്കും എടുക്കുക. മൊണ്ടിയിൽ പെസല്ല, അക്യൂഞ്ഞ, നാഹുവൻ പെരസ്, ഇതിൽ 2 പേർക്കായിരിക്കും അവസരം ലഭിക്കുക. പിന്നെ 1 മിഡ്ഫീൽഡർ ഫ്രം പെലാസിയോസിനാണ് അഡ്വാൻറ്റേജ് ഉള്ളത് എങ്കിലും ഫ്രം പെലാസിയോസ്, ഗോൾഡോ റോഡ്രിഗസ്, ബൊണാറ്റ, ഇതിൽ 1 മിഡ്ഫീൽഡർ ആയിരിക്കും എത്തുക. ആൻഡ് 1 പ്ലേസ് അറ്റാക്കിൽ ബാക്കിയുണ്ട്. അത് പൗലോ ഡിബാല, അലയാന്ത്രോ ഗർണാച്ചോ, ദെൻ നിക്കോ ഗോൺസാലസിന് തീർച്ചയായിട്ടും ഇവരെക്കാൾ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുകൂടി നമ്മൾ കരുതേണ്ടതുണ്ട്. ഇതാണ് ഇപ്പം അർജന്റീൻ മാധ്യമ പ്രവർത്തകരുടെ ഒരു നിരീക്ഷണം. ഹെർണൻ ക്ലോസ് ഇത്തരത്തിൽ കാര്യങ്ങളെ ഇപ്പോൾ വിശദീകരിക്കുന്നു. സെർജിയോ മാഫേ ഇത് പറയുന്നു. അപ്പം ഇത്തരത്തിലാണ് അർജന്റീൻ സ്ക്വാഡിലെ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം. വരുന്ന ജൂൺ മാസത്തിലാണ് കോപ്പ അമേരിക്ക ഉള്ളത്. അതിനിടയ്ക്ക് ഇനി ഇന്റർനാഷണൽ ബ്രേക്ക് ഒന്നുമില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഏതാണ്ട് സ്കലോനി ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടാവും. പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ക്ലബ് ഫുട്ബോൾ മത്സരങ്ങൾ തുടരുകയാണ്. പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ഈ താരങ്ങളൊക്കെ കോപ്പ അമേരിക്കയ്ക്ക് പോകുമെന്ന് തന്നെ വേണം കരുതാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് എത്താം.